നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രിന്റിംഗ് പ്രസ്സിൻ്റെ ടെക് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. പ്രിന്റിംഗ് പ്രസ്സിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റും പല മിഷനറിയെക്കുറിച്ചുള്ള ചെറിയ ചെറിയ വീഡിയോകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ചെയ്തതാണ്, പ്രീ പ്രസ് ഉണ്ട്, പ്രിന്റിംഗ് ലൈൻ ഉണ്ട്, പിന്നെ ഫിനിഷിംഗ് ഉണ്ട്. ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രീ പ്രസ് എന്ന് പറയുന്നത് അത് ഡിസൈൻ, അത് എഞ്ചിനീയർ ഡിവിഷനാണ്, അത് അങ്ങനെയാണ് കാണുന്നത്. പിന്നെ പ്രിന്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീൻസ് ഉണ്ട്, നമുക്ക് അതെല്ലാം ഓരോന്നായിട്ട് കാണാം. കണ്ടാട്ട് വീഡിയോകൾ. നമ്മൾ സംസാരിച്ചതുപോലെ ഇതാണ് പ്രീ പ്രസ്. പ്രീ പ്രസ്സിലെ ഡിസൈനേഴ്സ് അവർ കസ്റ്റമർ കൊടുക്കുന്ന ഫയൽ അല്ലെങ്കിൽ സാമ്പിൾ പ്രകാരം അവർ ഡിസൈനർ അവരുടെ എന്താ പറയുന്നത് സിസ്റ്റത്തിൽ അവർ വർക്ക് ചെയ്ത് ഒരു പ്രിന്റിംഗ് ഫോർമാറ്റിലേക്ക് കസ്റ്റമറിന് കൊടുക്കാവുന്ന രീതിയിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇത്. പല രീതിയിലുള്ള സാമ്പിൾസ് അവർ തരും, അതനുസരിച്ച് ഇവർ അത് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പ്രീ പ്രസിൻ്റെ ഹെഡ് മിസ്റ്റർ റോജൻ വർഗീസ് ആണ്. പുള്ളി ഈ ഡിസൈനിൻ്റെ സെക്ഷനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയുന്നതായിരിക്കും. പ്രീ പ്രസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് അഡോബിൻ്റെ സി സി ആണ്. ഇല്ലസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ, അക്രോബാറ്റ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി പ്രീ പ്രസ്സിൽ നിന്നാണ് പ്രിന്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ജോബ് നമുക്കിപ്പോൾ പാക്കേജിങ് ബോക്സിന് വേണ്ടിയുള്ളൊരു ജോബാണ്, ഫോട്ടോ ജോബാണ്. ഡിസൈൻ ഇപ്പോൾ അപ്രൂവ് ആയതാണ്. ഇത് അതിന് ഡിസൈൻ അപ്രൂവലും ഇതിപ്പോൾ ആ ഷേപ്പ് കാണുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ എടുക്കാനുള്ള ഡൈലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫയലാണ്. ഇതിപ്പോൾ കസ്റ്റമർ അപ്രൂവൽ കിട്ടി, നമ്മളിത് ഇനി അടുത്ത സെക്ഷനായ സി ടി പി സെക്ഷനിലേക്ക്, പ്ലേറ്റ് എടുക്കാനുള്ള സെക്ഷനിലേക്ക് ഈ ഫയൽ ഞാനിപ്പോൾ ഫോർവേഡ് ചെയ്തു. റോജൻ സംസാരിച്ചതുപോലെ ആ സി ടി പി എന്ന് പറഞ്ഞ ആ സെക്ഷനാണ്, അതിൻ്റെ ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് മിസ്റ്റർ റോജൻ ഇവിടെ തന്നെ ഉണ്ട്, ബാക്കിയുടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നല്ലതായിരുന്നു. ഇതിപ്പോൾ നമ്മൾ അവിടെ അപ്രൂവ് ആയ ഫയല് നമ്മൾ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി സി ടി പി സെക്ഷനിലേക്ക്, കമ്പ്യൂട്ടറിൻ്റെ പ്ലേറ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്തു. അതിൻ്റെ ഓപ്പറേറ്ററാണ് അദ്ദേഹം. നമുക്ക് അവിടെ നിന്ന് പ്രൊഡക്ഷനിൽ തന്ന പ്ലാൻ പ്രകാരമുള്ള പേപ്പറിൽ എത്ര പീസ് ഒരു ബോക്സ് കിട്ടുമെന്നനുസരിച്ച് അദ്ദേഹം ഒരു പ്ലാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്ത പ്ലാനാണ് ഹിഡൽബർഗിൻ്റെ പ്രിനെക്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ പ്രകാരം ഇത് ഇവരിപ്പോൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ നമുക്ക് നമുക്ക് പറയാം, ഒരു 5 പീസ് ഒരു നമ്മുടെ പ്രിൻറ്റിങ് സൈസിൽ അത് കിട്ടുന്നുണ്ട്. ആ ഫയൽ ഇപ്പോൾ ഇത് പ്ലാൻ ചെയ്ത ശേഷം നമ്മളിതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് ഈ ഫയലിനെ റിപ്പ് ചെയ്യും. അവിടെ നിന്നാണ് നമ്മളത് പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ കഴിഞ്ഞ പ്രോസസ്സിങ് അത് ഇവിടെ വന്ന് ഈ സിസ്റ്റത്തിൽ വരും. ഈ സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മിസ്റ്റർ റോജൻ സംസാരിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ അവിടെ കണ്ട ഫയൽ ഇവിടെ ആയിട്ട് റിപ്പ് ചെയ്തു. റിപ്പ് ചെയ്തിട്ട് 4 പ്ലേറ്റാണ്, അല്ല 1 പ്ലേറ്റാണ് സൈൻ എന്ന് പറഞ്ഞ പ്ലേറ്റ്. ആ മീഡിയയിലേക്ക് നമ്മളിട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ പോകണം. അതിൻ്റെ സോഫ്റ്റ്വെയറാണ് ഫയൽ വന്ന് ക്യൂവിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മളിത് കറക്റ്റ് അതിൻ്റെ ഫിസിക്കൽ പ്ലേറ്റിലോട്ട് ആ ഇമേജിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത് സി ടി പി മെഷീനിലേക്ക് പോകും. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന പ്ലേറ്റ് മെഷീനിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നു. ഓൾറെഡി കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത സാധനമാണ് അല്ലേ റോജൻ? ആ ഇമേജ് നമ്മൾ കണ്ട ഇമേജ് ഇനി നമ്മൾ ഇതിലോട്ട് പ്ലേറ്റിനകത്ത് പോയി. ഈ കാണുന്ന യൂണിറ്റ് ഓക്കെ. വരുമ്പോൾ ആ പ്ലേറ്റിൽ നമ്മൾ എന്താണ് അവിടെ ചെയ്ത് ആ ഇമേജസ് മൊത്തം ആ പ്ലേറ്റിൽ കാണാം. അതാണ് നമ്മൾ വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് നമുക്കിവിടെ കാണാം. ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ ആ പ്ലേറ്റ് പ്രോസസ് ചെയ്ത ശേഷം വാഷായി വരുന്നു കാണാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരും. അതിൻ്റെ ഉള്ളിൽ വരും. ഓക്കെ. ഇപ്പോൾ അവിടെ എക്സ്പോസ് ചെയ്ത ആ പ്ലേറ്റ് ഈ ഡെവലപ്പറിലേക്ക് വാഷ് ചെയ്യാൻ വേണ്ടി
ഇപ്പോൾ അത് പ്രോസസ് ചെയ്യണം. നമുക്ക് ഇവിടെ സുഹൃത്തുക്കളെ നോക്കി കഴിഞ്ഞാൽ നമുക്കത് കാണാം. പ്ലേറ്റ് ഇതിലേക്ക് ഇവിടെ മൂവ് ആവും. ആദ്യം അത് ഡെവലപ്പിൽ കൂടി കടന്ന് വാട്ടറിൽ നിന്ന് പോയി അത് വാഷ് ചെയ്ത് ഗമ്പടിച്ച് വിളിക്കും. ഇതാണ് ഇതിൻ്റെ ഡെലിവറി സെക്ഷൻ. ഇതാണ് അതെങ്ങനെ ഫൈനൽ എല്ലാം കഴിഞ്ഞ് വരുന്ന പ്ലേറ്റ് ആണോ? ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇനി അടുത്ത എന്താണ് പരിപാടി? അവർ ക്യൂ സി എല്ലാം ചെക്ക് ചെയ്യും. ഓക്കെ ഓക്കെ. ഇതാണ് ഇനി നമ്മുടെ ബേസിക് മീഡിയം പ്രിന്റിങ്ങിന് വേണ്ടി. ഈ മീഡിയത്തിലുള്ള എന്താണോ നമ്മൾ അതാണ് പ്രിന്റ് ചെയ്തത്. അതാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ്. ഇത് എല്ലാ സൈസ് പ്ലേറ്റുകളും ഈ മെഷീനകത്ത് ഫീഡ് ആവും. ഇതെല്ലാ സൈസ് നമ്മുടെ നമുക്കുള്ള ഡിഫൻസ് ആണ് സി ഡി 100x70 സൈസിലുള്ള പ്ലേറ്റ് ആണ്. പിന്നെ വേറെ ജിടിഒ അതൊക്കെ ചെറിയ ചെറിയ പ്ലേറ്റുകളാണ്. ഇതാണ് നമ്മുടെ മാക്സിമം സൈസിലുള്ള പ്ലേറ്റ്. 70x70 ആണ് ആ മെഷീൻ്റെ സൈസ്. അതിനുവേണ്ടിയുള്ള പ്ലേറ്റ് ആണ് സി ഡി 102 ഫോർ കളർ ജോബിന് വേണ്ടിയുള്ള പ്ലേറ്റ് ആണ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അതുപോലെ ഞാൻ ഇവിടെ ഒരെണ്ണം കണ്ടു, ഇവിടെ ഒരു പ്ലേറ്റ് മെഷീൻ കണ്ടത് അതാണ്. മാനുവലായിട്ട് ഈ മെഷീനകത്ത് വാഷ് ചെയ്യണം. കണ്ടു, ഇതുപോലെ വാഷ് ചെയ്യണം അല്ലേ? വാഷ് ചെയ്യണം. ആ അപ്പൊ അതിന്റെ സിസ്റ്റം എല്ലാം വേറെ ലൈനിലാണ്. നമ്മൾ ഇതുവരെയും നമ്മൾ കണ്ടത് പ്രീ പ്രസ്സിനെ കുറിച്ചാണ്. അതിന്റെ പ്രോസസ്സിംഗ് നമ്മൾ ഓൾമോസ്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്കറിയാം എല്ലാം മനസ്സിലായിട്ടാണത്തില്ല, പക്ഷെ എന്നാലും കുറച്ച് മനസ്സിലായിട്ടുണ്ട്. ഡിസൈൻ കണ്ടു, അതിന് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സിംഗ് കണ്ടു, അത് കഴിഞ്ഞ് സി ഡി പി പ്ലേറ്റ് എൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടു. ഇത്രയും കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് മിസ്റ്റർ റോജിനാണ്. താങ്ക് യു ഫോർ റോജിൻ. ഈയൊരു നമുക്കൊരു നല്ല രീതിയിൽ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ തരാൻ മനസ്സ് കാണിച്ചതിന് നന്ദി. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം.